അക്കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2014 മോഡൽ ഔഡി A6 ആണ്. ഇത് CBU വാഹനങ്ങളാണ്. CBU വാഹനങ്ങൾ നിങ്ങൾക്കറിയാം, ഇമ്പോർട്ടഡ് ആയിട്ട് വന്നിരിക്കുന്ന വാഹനമാണ്. പിന്നെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജി പാക്കാണ്. ലാംസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സാധാരണ A6നേക്കാളും വ്യത്യാസമുണ്ട് വാഹനങ്ങൾക്ക്. പിന്നെ നല്ല രീതി തന്നെ യൂസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ എല്ലാ ഭാഗം അതിൻ്റെ ജസ്റ്റ് ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഉണ്ട്. നല്ല നീറ്റായിട്ടാണ് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒറിജിനൽ കേരള രജിസ്റ്റേർഡ് വണ്ടി തന്നെയാണ്. പിന്നെ ഫാൻസി നമ്പറാണ് വരുന്നത്. ഫാൻസി നമ്പർ എത്രയാണ് നിങ്ങൾക്ക് താല്പര്യം ഉള്ളവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോണിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നമുക്ക് വിശദമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. ഇപ്പം നമ്മൾ നിലവിൽ ഷോറൂമിൻ്റെ ബോർഡാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനം നമുക്കൊന്ന് ഫുള്ള് പരിചയപ്പെടാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എഞ്ചിൻ ഭാഗം അല്ല ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. എവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തന്നെ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞു പോകണം. വാഹനം കണ്ടുവരാം, അതിന് ശേഷം നമുക്കിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു 2013 മോഡൽ 14 രജിസ്ട്രേഷനിൽ വന്നേക്കണ ഈ ഒരു A6 ആണ്. അപ്പോൾ A6 ഇത് ടെക്നോളജി പാക്ക് എന്ന് പറഞ്ഞ എഡീഷനിലാണ് വന്നേക്കണം. സാധാരണ A6നേക്കാളും നിങ്ങൾക്ക് ഇതിനകത്ത് വ്യത്യാസങ്ങളും കാര്യങ്ങളും കാണാൻ പറ്റും. കാരണം നമുക്ക് ഈ വാഹനം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് ഫ്രണ്ട് ഭാഗം കാണിക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് കാണിച്ചുതരാം. ഫസ്റ്റ് നമുക്കിൻ്റെ ജസ്റ്റ് ഒരു ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് പോയേക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ പയ്യെ പയ്യെ കാണിക്കുന്നുണ്ട്. അടാ, വാഹനം ശ്രദ്ധിക്കുക. വാഹനം നല്ല വൃത്തി തന്നെ കിടക്കുന്ന വാഹനമാണ്. 3 ലിറ്റർ ആണ്, അവിടെ പറയുന്നത് 3 ലിറ്റർ വാഹനമാണ്. അതേപോലെ സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷൻ ആയാലും നല്ല നീറ്റായിട്ടിരിക്കും. സൈഡ് പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നല്ല വൃത്തി തന്നെ നടക്കുന്ന സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാം. അതേപോലെ നമുക്കിനി ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുമ്പോഴും നമുക്ക് വാഹനത്തിൻ്റെ ആ ഒരു ഗാംഭീര്യം കാണാൻ പറ്റും. കേട്ടോ, നല്ല നല്ല പോഷായിട്ട് നടക്കുന്ന ആ ഒരു ഫ്രണ്ട് പോർഷൻ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ റൂഫ് നോക്കാം. റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് കിട്ടുന്നുണ്ട്. നമുക്കിനി വീലാസിലേക്കും എയർ കണ്ടീഷനിലേക്കും ഒന്ന് വയ്ക്കാം. വീലാസിലേക്ക് വരുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് കൊണ്ട് AS ഇരിക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലാമ്പിലേക്ക് വരാം. ലാമ്പിനാണ് അടുത്ത ഹൈലൈറ്റ്. നിങ്ങൾ ഞാൻ ഇൻട്രോ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലാമ്പൊക്കെ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടായി. കാരണം ഇത് മെട്രിക്സ് ഹെഡ്ലാമ്പ്സ് ആണ് നോക്കണം. ലോവർ പോർഷൻ നോക്കാം. ലോവർ പോർഷൻ ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലോവർ പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും ലാമ്പ് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. താഴേക്ക് നോക്കാം. താഴേക്ക് നല്ല വൃത്തി തന്നിരിക്കുന്ന ഒരു പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കൊരു വീലാസിലേക്ക് പോകാം. ഈ വീലാസ് ആയാലും നീറ്റടിക്കുന്ന വീലാസ് കിട്ടുന്നുണ്ട്. നല്ല ഗ്രിപ്പ് കൊണ്ട് AS കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. രണ്ട് ഡോറിലേക്കും പോകാം. രണ്ട് ഡോറും നല്ല വൃത്തി തന്നിരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വിൻഷീൽഡിലേക്ക് വരാം. വിൻഷീൽഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന വിൻഷീൽഡ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വീലാസിലേക്ക് പോകാം. ഈ ലാസ്റ്റ് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് കൊണ്ട് AS ഇരിക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ വിൻഷീൽഡിലേക്ക് വരാം. ഇവിടെ വിൻഷീൽഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന കാണാൻ പറ്റും. ലിഡ് നോക്കാം. ലിഡും നല്ല ക്വാളിറ്റി തന്നിരിക്കുന്നു. AS6 ബാഡ്ജും നിൽക്കുന്നുണ്ട്. 3 ലിറ്റർ എഞ്ചിൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് ആയാലും ഇവിടെ നല്ല നീറ്റായിട്ടിരിക്കുന്നു. റിവേഴ്സ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ വിലാസിലേക്ക് പോകാം. ഈ വിലാസായാലും നല്ല ക്വാളിറ്റി തന്നെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് കൊണ്ട് AS ഇരിക്കുന്നു. അലോയ്സും നല്ല ക്വാളിറ്റി തന്നിരിക്കുന്നു. അതേപോലെ ഇവിടെ വിൻഷീൽഡും നീറ്റായിട്ട് ഇരിക്കുന്ന കാണാൻ പറ്റും. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഓറിയം കൺട്രോൾ, സീറ്റ് മെമ്മറി, അതേപോലെ തന്നെ നമുക്ക് AC AC വിൻഡോസിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് ഇൻറ്റീരിയേഴ്സും നോക്കാം. ഇൻറ്റീരിയേഴ്സ് നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാഷ് ബോർഡൊക്കെ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ നോബും കാര്യങ്ങളും കാണാൻ പറ്റും. സ്റ്റിയറിംഗ് നോക്കാം. സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. 88,000 കിലോമീറ്റേഴ്സ് ആണ് വാഹനം ഓടിയേക്കണേ. ബാക്കിയുള്ള കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സ് നോക്കാം. റിയറിലെ സീറ്റ്സ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഡോർ പാഡ്സ്, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർ പാഡ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന സീറ്റ്സ്, റിയൽ ആംറെസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ ലെഗ് റൂം നോക്കാം. ലെഗ് റൂം ആയാലും നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കാണാം, നല്ല വൃത്തി തന്നിരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ലെഡ് ഒന്ന് അപ്പ് ചെയ്യണം. ലെഡ് അപ്പ് ചെയ്തിട്ട് എഞ്ചിൻ ഭാഗം ഒന്ന് കാണിച്ചേക്കാം. എഞ്ചിൻ ഭാഗത്ത് എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഔഡി A6
ടെക്നോളജി പാക്കിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. ഫുള്ളി സീൽഡ് ആണ്, നമുക്ക് കാര്യമായിട്ടൊന്നും കാണാനില്ല. എന്നാലും ജസ്റ്റ് ഞാൻ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ വീഡിയോ ഒന്ന് എടുത്ത് തന്നേക്കാം, എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ സ്പോട്ട് ചെയ്യാം. കൂടാ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എൻജിൻ പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ അഡ്ജസ്റ്റ് നോക്കിയേക്കാം, പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം, എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ ഇവിടെയും നോക്കാം. ലിഡിലേക്ക് നോക്കാം, ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് നോക്കാം, ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ കീ വന്നേക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് വാഹനം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ബൂട്ട്. ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് ഉണ്ട്, വിശാലമായിട്ട് വേണം നമുക്ക് കിടന്നക്കട് പോകാം. അത്രയ്ക്ക് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ എഡ്ജസ് നോക്കാം, എഡ്ജസ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ലോവർ പോർഷനിലേക്ക് വരാം, ലോവർ പോർഷൻ ആയാലും നല്ല നീറ്റ് അടിക്കുന്ന ലോവർ പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് പ്ലാറ്റ്ഫോം നോക്കി ടയർ കണ്ടീഷൻ നോക്കാം, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ടയർ കണ്ടീഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്, എഞ്ചിൻ റൂം ബൂട്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനിയും റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റീസെൻ്റ് സർവീസ് ചെയ്ത് ഇറക്കിയേക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ 2012 ഇതിൻ്റെ മോഡൽ വന്നേക്കണം, XFS ലക്ഷറി പ്രീമിയം എഡിഷനിൽ വന്നേക്കണം. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. വാഹനം കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിൽ മെട്രോ പില്ലർ നമ്പർ 150 നേരെ ഓപ്പോസിറ്റ് മോട്ടോൺ എന്ന യൂസ്ഡ് കാർ ഷോറൂമിൽ വാഹനം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ സംസാരിക്കാം. അത് മാത്രമല്ല, നമ്മളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രീതിയിലുള്ള ചെറിയ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തുതരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചെങ്കിൽ 14,00,000 രൂപയാണ്. 14.50 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും, ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വരാം, അല്ലെങ്കിൽ വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു ജാഗുവാറിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.